തിരുവനന്തപുരത്ത് നടക്കുന്ന എം എൽ എമാർക്കുള്ള പരിശീലനത്തിൽ പങ്കെടുക്കാത്തവരെ വിമർശിച്ച സ്പീക്കർ എൻ ഷംസീർ. നിയമസഭാംഗങ്ങൾക്ക് പല കാര്യങ്ങളിലും ധാരണക്കുറവുണ്ട്, സഭയിൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ചെയറിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് ഇക്കാര്യം മനസ്സിലായതെന്നും സ്പീക്കർ പറഞ്ഞു. സഭാ നടപടികൾക്ക് ചേർന്ന രീതിയിൽ തന്നെയാണോ ചില കാര്യങ്ങൾ ഉയർന്നു വരുന്നതെന്ന് ശ്രദ്ധിക്കണമെന്ന് ചടങ്ങിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. സഭയുടെ അന്തസ്സ് കെടുത്തുന്ന തരത്തിലാകരുതെന്നും ശരിയല്ലാത്തത് വിളിച്ചു പറയുന്നത് അവകാശമാണെന്ന് ധരിക്കുന്നവരുണ്ടെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. പൊതുവായി നിയമസഭയുടെ സംരക്ഷണത്തിന്റെ ഭാഗമായി ശരിയല്ലാത്തത് വിളിച്ചു പറയാം, അതൊരവകാശമാണ് എന്ന നിലയിൽ കാണുന്ന ചിലരുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. അത് പൊതുവേ നല്ലതല്ല. ആ കാര്യം പൊതുവെ ശ്രദ്ധിച്ചു പോകുന്നത് നന്നായിരിക്കും. നിർഭാഗ്യവശാൽ ഈ നിയമ നിർമ്മാണ സഭയിലെ നിയമസഭാ അംഗങ്ങൾക്ക് ഇത്തരം പരിശീലന പരിപാടികൾ വെക്കുമ്പോൾ ഒരു ചെറിയ ശതമാനമെങ്കിലും ഇതിനോട് വേണ്ടത്ര പ്രതികരിക്കാത്ത രീതിയില്ല. അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നതും ശരിയല്ല. നിയമസഭ 140 പേരടങ്ങുന്ന ഒരു സഭയാണ്. ഈ 140 പേരും നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അവർക്കറിയുന്ന അറിവ് പങ്കുവെക്കാനും ഈ ഇത്തരം പരിശീലനങ്ങളിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഒരുപക്ഷെ പല തിരക്കുകളായിരിക്കാം ഈ ചടങ്ങിൽ ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിലർ വിമുഖത കാണിച്ചിട്ടുണ്ട്. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. ഷിജോ, എന്താണ് ഈ പരിശീലന പരിപാടിയുടെ ഉദ്ദേശ്യം? അജിംസ, കേരള നിയമസഭാ സാമാജികർക്കായിട്ട് 2 ദിവസത്തേക്കുള്ള ഒരു പരിശീലന ഓറിയന്റേഷൻ ക്ലാസ്സാണ് നിയമസഭാ ശങ്കരനാരായണ തമ്പി ലോഞ്ചിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള സാമാജികരും നിയമസഭയിലെത്തി ഇതിന്റെ ഭാഗമാകണമെന്ന് നിയമസഭാ സെക്രട്ടേറിയറ്റ് നേരത്തെ തന്നെ അറിയിച്ചതാണ്. പക്ഷേ ഈ 140 MLA പലരും ഈ പരിപാടിക്ക് എത്തിയിട്ടില്ല. ഇതിന്റെ ഒരു വിമർശനമാണ് ആദ്യം സ്പീക്കർ എ എൻ ഷംസീർ ഉന്നയിച്ചത്. ഇത് നേരത്തെ തന്നെ തീരുമാനിച്ച പരിപാടിയാണ്. പക്ഷേ ചില MLA തിരക്ക് കാരണം ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട്. എന്ത് തിരക്കുണ്ടെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കണമായിരുന്നു. ഇത് MLA കൃത്യമായിട്ട് നിയമസഭയിൽ എങ്ങനെ പെരുമാറണം, നിയമസഭാ പ്രവർത്തനങ്ങളുമായി എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സാണ് MLA വിട്ടുനിന്നത്. തിരക്ക് കാരണം ചില MLA വിട്ടുനിന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആ വിമുഖത കാണിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പീക്കർ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയത്. സ്പീക്കർക്ക് പിന്നാലെ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് നിയമസഭാ സാമാജികർക്കായിട്ടുള്ള ഈ ക്ലാസ്സിൽ ഒരു ആമുഖ പ്രസംഗം നടത്തിയത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിയമസഭയിൽ എന്തും വിളിച്ചു പറയാമെന്ന് കരുതുന്ന ചില ആളുകൾ അതിനെ അവകാശമായിട്ട് കൊണ്ടു നടക്കുകയാണ്, അത് ശരിയായൊരു പ്രവണതയല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. നിയമസഭയിൽ സാമാജികർക്ക് എന്തും വിളിച്ചു പറയാം, അത് തങ്ങളുടെ അവകാശമാണ് എന്ന് കരുതുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. വ്യത്യസ്തമായ ആശയങ്ങൾ ഓരോ സാമാജികർക്കും ഉണ്ടാകാം. പക്ഷേ അത്തരം വ്യത്യസ്തമായ ആശയങ്ങൾ ഉള്ളപ്പോഴും അത് സൌഹൃദ അന്തരീക്ഷത്തെ തകർക്കുന്ന തരത്തിലാകരുത് എന്നുകൂടി മുഖ്യമന്ത്രി ഇന്ന് നിയമസഭാ സാമാജികർക്കായുള്ള ക്ലാസ്സിൽ പറഞ്ഞു. വൈകി വന്നവർക്കും, അതായത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും നിയമസഭാ സ്പീക്കറും മറ്റ് ഡെപ്യൂട്ടി സ്പീക്കറും അടക്കമുള്ള ആളുകൾ, ഒപ്പം തന്നെ മുതിർന്ന മന്ത്രിമാരും മുതിർന്ന MLA എല്ലാം വളരെ നേരത്തെ തന്നെ നിയമസഭയിലെത്തി. പക്ഷേ യുവ MLA മറ്റു ചില MLA വൈകിയാണ് ഈ ഓറിയന്റേഷൻ ക്ലാസ്സിലെത്തിയത്. അതിനെയും മുഖ്യമന്ത്രി പരാമർശിച്ചു. ഉദ്ഘാടനത്തിന് വൈകി എത്തിയവർ മറ്റ് ക്ലാസ്സുകൾക്കും, ഇനി നാളെയും കൂടി ക്ലാസ്സുണ്ട്, ആ ക്ലാസ്സുകൾക്കൊന്നും വൈകി വരുന്നത് ശീലമാക്കരുത്. നിയമസഭയിൽ വളരെ അച്ചടക്കത്തോടുകൂടി പെരുമാറണം. സഭയിൽ എന്തും വിളിച്ചു പറയുന്ന പ്രവണതയുണ്ടാവാൻ പാടില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്. അജിത്. ശരി ഷിജോ.